Christmas is the occasion to convert our hearts into the abode of infant Jesus, and New Year is a powerful occasion to reflect on our gratitude for the past and our hope for the future. May this Christmas make you happy, and may all your dreams come true in 2021. Wishing all a very happy Christmas and a happy New Year. Our father of nation, Mahatma Gandhi, once said, "Prayer is the key of morning and the bolt of evening. Prayer is an expansion of total faith in the present power. Prayer is the nearest approach to God. Let's join with our prayer group to approach Him." And dedication changed the chronicle of Cardinal Padera Public School. He weathered every type of storm that his vocation drew in his path and emerged gloriously triumphant. He is toiling and moiling to preserve the academic luminosity of Cardinal Padera School. Kept glowing and blowing. Sir, please. Namada school in the Puduvashav Agoshum, Christmas Agoshum. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെന്നിയച്ച, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റോയ് തോമസ്, വൈസ് പ്രിൻസിപ്പൽ സന്തോഷ് സാർ, പി ടി എ പ്രസിഡൻറ്റ് ജെയിംസ് പി സൈമൺ, എനിക്ക് സ്നേഹമുള്ള എൻ്റെ പേരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി, അതുപോലെ തന്നെ ഓണാഘോഷവും. ക്രിസ്മസ് എന്ന് പറയുന്നത് ചരിത്രത്തെ രണ്ടായി തിരിച്ച ഒരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, ബി സിയും എ ഡിയും ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നത് സ്വർഗത്തിലെ സമാധാനവും ശാന്തിയും അത് തരുവാനാണ് ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ചത്. ആ ജനനം മാനവികതയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. ആദ്യമേ തന്നെ ക്രിസ്തുവിൻ്റെ ആ സമാധാനവും സന്തോഷവും നിങ്ങൾക്കേവർക്കും ഞാൻ ആശംസിക്കട്ടെ. നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെന്നിയച്ചനെയാണ് ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യേണ്ടത്. ഡെന്നിയച്ചനെ ക്ഷണിക്കുവാനായിട്ട് ഞാനും റോയ് സാറും കൂടി ചെറുവള്ളിപ്പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ അന്ന് വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. എങ്കിലും ഒരു ഫോൺ കോളിൽ കൂടെ അച്ഛനെ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ അച്ഛൻ സന്തോഷപൂർവ്വം ഇവിടെ വരികയും നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ബഹുമാനപ്പെട്ട ഡെന്നിയച്ചനെ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെയാണ് പ്രിൻസിപ്പൽ റോയ് തോമസ് സാറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും ഓടി നടക്കുന്ന റോയ് തോമസ് സാറിനെ ഏറെ സന്തോഷത്തോടെ
ഞാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് സാറിനെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയോ സ്വാഗതം ചെയ്യുകയോ വേണ്ട കാര്യമില്ല. കാരണം സന്തോഷ് ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞില്ലേ. അതുകൊണ്ട് സന്തോഷ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്തിരുന്നില്ലെങ്കിലും ചെയ്യട്ടെ. ഇനിയും നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള ജെയിംസ് പി സൈമനാണ്. അദ്ദേഹം നമ്മുടെ പി ടി എ പ്രസിഡൻ്റാണ്. അതുമാത്രമല്ല, ഈ വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം മണിമല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുകയാണ്. ജെയിംസ് പി സൈമണ് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഈ സ്കൂളിലെ നമ്മുടെ ഈ ആഘോഷത്തിലേക്ക് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും നിങ്ങളെയാണ് സ്വാഗതം ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ആഘോഷം, ഈ ക്രിസ്മസ് നല്ലൊരു അവസരം തരട്ടെ. നിങ്ങളുടെ കുട്ടികളുടെ ആഘോഷങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ യൂട്യൂബിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ പറ്റുകയുള്ളൂ. ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേദലൻ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേദലൻ തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാ.
മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ ഗാപാട്ടിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദര, വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി. ക്രിസ്മസ് ഈസ് മോസ്റ്റ് ട്രൂലി ക്രിസ്മസ് വെൻ വി സെലിബ്രേറ്റ് വിത്ത് ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ്. ഇന്നസെന്റ് ആൻഡ് ഇമാക്കുലേറ്റ്സ് ടൈനി തോട്ട്സ് ആർ ഹിയർ വിത്ത് ഹെവൻലി മ്യൂസിക്. ഐ ഇൻവൈറ്റ് the germs and pores of Padiyara to transmute us to the wonderland of music. ശാന്തമായി ഉറങ്ങുന്ന ബെത്ലഹേമിൽ ദാവീദിൻ പട്ടണമാ പുണ്യഭൂമി. പാടിന്റെ പാപങ്ങൾ പോക്കിയിടുവാൻ ദൈവത്തിൻ സ്തുതനായോരുണ്ണി പിറന്നു. ശാന്തമായി ഉറങ്ങുന്ന ബെത്ലഹേമിൽ ദാവീദിൻ പട്ടണമാ പുണ്യഭൂമി. പാടിന്റെ പാപങ്ങൾ പോക്കിയിടുവാൻ ദൈവത്തിൻ സ്തുതനായോരുണ്ണി പിറന്നു. ശാന്തമായി ഉറങ്ങുന്ന ബെത്ലഹേമിൽ ദാവീദിൻ പട്ടണമാ പുണ്യഭൂമി. പാടിന്റെ പാപങ്ങൾ പോക്കിയിടുവാൻ ദൈവത്തിൻ സ്തുതനായോരുണ്ണി പിറന്നു. കൊട്ടാരക്കെട്ടുകൾ തുറന്നില്ലെങ്കിലും പുൽക്കൂട്ടിനുള്ളിലായി അവതരിച്ചു. കൊട്ടാരക്കെട്ടുകൾ തുറന്നില്ലെങ്കിലും പുൽക്കൂട്ടിനുള്ളിലായി അവതരിച്ചു. ശാന്തിതൻ ദൂതുമായി നാഥൻ വന്നു. ശാന്തമായി ഉറങ്ങുന്ന ബെത്ലഹേമിൽ ദാവീദിൻ പട്ടണമാ പുണ്യഭൂമി. പാടിന്റെ പാപങ്ങൾ പോക്കിയിടുവാൻ ദൈവത്തിൻ സ്തുതനായോരുണ്ണി പിറന്നു. റെവറൻഡ് ഫാദർ ഡെന്നി നെടുമ്പതാലിൽ, ഫോമർ പ്രിൻസിപ്പൽ സെന്റ് ആലനി സ്കൂൾ ആനക്കൽ ആൻഡ് ദി സിറ്റാഡൽ പബ്ലിക് സ്കൂൾ റാന്നി, പ്രസന്റ് വികാർ ഓഫ് സെന്റ് മേരീസ് ചർച്ച് ചെറുവള്ളി, ഈസ് അഡോണിംഗ് ദിസ് പോംപസ് റോസ്റ്ററം. വി നോ His whole life is an unending psalm of Amen to the Emmanuel. He is a true servant of Jesus of Nazareth, the burden remover. This theological alchemist enables us to know Jesus more clearly, to love Jesus more dearly, and to follow Jesus more nearly. Just like he made us, he turned everything into gold he touched. He lost his will in the will of God. The saga of his life can be viewed as a great educationist. His style of administration is a matter of research study. Actually, he is a soldier of light, a sculpture of men and institutions, and a rugged victor with God in his soul and vision in his eyes. With deep reverence, geniality, and cordiality,
I invite Reverend Father Denny Nedubadale to do the honor of inaugurating our Christmas celebration. ഏറ്റവും ആദരണീയനായ സ്കൂൾ മാനേജർ ശ്രീ ബേസിൽ ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ റോയി തോമസ്, പി ടി എ പ്രസിഡൻറ്റ് ജെയിംസ് പി സൈമൺ, വൈസ് പ്രിൻസിപ്പൽ സന്തോഷ് എം ആർ, ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കൊറോണ കാലത്ത് എന്ത് ക്രിസ്മസ് എന്നായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. എന്നാൽ ആദ്യത്തെ ക്രിസ്മസ് മുതൽ ഈ കൊറോണ കാലത്തെ ക്രിസ്മസ് വരെ പ്രതിസന്ധികളുടെ കാലത്തുണ്ടായതാണ് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ വലിയ ഒരു സന്തോഷത്തിലേക്ക്, പ്രത്യാശയിലേക്ക്, രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ക്രിസ്മസ് ആരംഭിക്കുന്നത് ഒരു പ്രതിസന്ധിയിലൂടെയാണ്. ഒരു പേരെഴുത്തിന് വേണ്ടി നിറവയറോടെ ഒരു സ്ത്രീയും അവളുടെ ഭർത്താവും ബന്ധുജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അവർ എത്തിച്ചേർന്നത്. കാരണം ലോകത്തിന് മുഴുവൻ രക്ഷകനാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ പുത്രൻ, ജന്മം നൽകുവാൻ ഒരു ഇടമില്ലാതെ അലയുന്ന ഒരു വലിയ പ്രതിസന്ധി. പക്ഷേ ആ പ്രതിസന്ധിയെ ദൈവം വളരെ സുന്ദരമായി പരിഹരിച്ച് ലോകത്തിന് മുഴുവൻ പ്രത്യാശയുടെയും നന്മയുടെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ നൽകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ഉണ്ണിയേശുവിൻ്റെ ജനനത്തിലൂടെയും അവിടുത്തെ പരസ്യ ജീവിതത്തിലൂടെയും ജീവിത സാക്ഷ്യങ്ങളിലൂടെയുമൊക്കെ നമ്മുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് ഒരു പ്രതിസന്ധിയാണ്, പക്ഷേ ആ പ്രതിസന്ധിയെ മറികടക്കുവാൻ ദൈവം രക്ഷകനായി നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു ക്രിസ്മസാണ് ഈ 2020 ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രത്യാശയോടുകൂടി ഈ ക്രിസ്മസ് കാലത്ത് ആയിരിക്കാം ഏറ്റവും സന്തോഷത്തോടെ, പ്രതീക്ഷാ നിർഭരമായി ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം. നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് രക്ഷകന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും അതിൻ്റെ സാഫല്യവുമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു കാത്തിരിപ്പും കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയും അതിലൂടെ ലഭിക്കുന്ന സന്തോഷങ്ങളും ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു, എങ്ങനെ അതിലേക്ക് നമുക്കൊക്കെ നടന്ന് ചെല്ലുവാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ സ്വയം ശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള, നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ കരുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് ഈ ഒരു രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത്. ലെബനൻ്റെ കഥാകാരനായ ഖലീൽ ജിബ്രാൻ്റെ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് സൗന്ദര്യവും വൈരൂപ്യവും എന്നാണ്. സൗന്ദര്യവും വൈരൂപ്യവും ഏറെക്കാലത്തിന് ശേഷം തെരുവിൽ വച്ച് കണ്ടുമുട്ടി. തങ്ങളുടെ കണ്ടുമുട്ടൽ ഒരു ആഘോഷമാക്കണമെന്ന് സൗന്ദര്യവും വൈരൂപ്യവും തീരുമാനിച്ചു. എങ്ങനെ ഈ കണ്ടുമുട്ടലിനെ അവിസ്മരണീയമാക്കാമെന്ന് അവർ ചിന്തിച്ചു. പക്ഷേ അവർക്ക് ഒരു മാർഗം തുറന്നു കിട്ടിയില്ല. പല പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു, പല ചിന്തകളിലൂടെ കടന്നുപോയി, പല വിധത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചു. പക്ഷേ അവസാനം സൗന്ദര്യം ഒരു നിർദ്ദേശം വെച്ചു, അടുത്തുള്ള തടാകത്തിലിറങ്ങി കുറച്ച് സമയം അവിടെ നീന്തി തുടിക്കാം. സൗന്ദര്യത്തിൻ്റെ നിർദ്ദേശം വൈരൂപ്യത്തിനും സന്തോഷമായി തോന്നി. രണ്ടുപേരും അവരവരുടെ വസ്ത്രങ്ങൾ കരയിൽ ഉരിഞ്ഞു വെച്ച് തടാകത്തിലിറങ്ങി ജല കേളികളിൽ ഏർപ്പെടുവാൻ തുടങ്ങി. കുറേ സമയം പരസ്പരം സംസാരിച്ച് ചിരിച്ച് കളിച്ച് സൗന്ദര്യവും വൈരൂപ്യവും ജല കേളികളിൽ ഏർപ്പെട്ടു.
കുറേ സമയം ജലത്തിൽ ചിലവഴിച്ചപ്പോൾ സൗന്ദര്യം പറഞ്ഞു ഞാൻ ക്ഷീണിതനാണ് ഞാൻ തിരികെ പോവുകയാണ് അപ്പോൾ വീണ്ടും വൈരൂപ്യം പറഞ്ഞു നമുക്ക് കുറച്ച് സമയം കൂടി നമുക്ക് ഇവിടെ ചിലവഴിക്കാം അങ്ങനെ സൗന്ദര്യവും വൈരൂപ്യവും കുറേ ഏറെ സമയം ജലക്രീഡകളിൽ ഏർപ്പെട്ടു ഇതിനിടയിൽ വൈരൂപ്യം കരയിലേക്ക് കയറിപ്പോയി അവിടെ സൗന്ദര്യത്തിന്റെ സുന്ദരമായ വസ്ത്രങ്ങൾ ഉരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടു തന്റെ മലിനമായ വസ്ത്രത്തെക്കുറിച്ച് വൈരൂപ്യത്തിന് വളരെ ദേഷ്യം തോന്നി ഇത് അണിഞ്ഞാണോ താൻ തെരുവുകളിലൂടെ നടക്കുക ഇത് അണിഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടല്ലേ മനുഷ്യൻ തന്നെ അംഗീകരിക്കാത്തത് എന്നൊക്കെ വൈരൂപ്യം ചിന്തിച്ചു വൈരൂപ്യം സൗന്ദര്യത്തിന്റെ സുന്ദരമായ വസ്ത്രങ്ങളും അണിഞ്ഞ് തെരുവിലേക്ക് കടന്നുപോയി ജല കേളികൾ അവസാനിപ്പിച്ച് കരയിലേക്ക് വന്ന സൗന്ദര്യം തൻ്റെ വസ്ത്രങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു എങ്കിലും തെരുവിലേക്ക് നഗ്നനായി നടന്നു പോകുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് വൈരൂപ്യത്തിൻ്റെ വസ്ത്രം ധരിച്ച് സൗന്ദര്യം തെരുവിലേക്ക് നടന്നുപോയി കവി ഇപ്രകാരം അവസാനിപ്പിക്കുന്നു ഇന്നും നമ്മുടെ വീടിൻ്റെ അലങ്കാരമുറികളിൽ ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ധരിച്ച് സൗന്ദര്യം ഇടം പിടിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന മേഖലകളിലെല്ലാം ഇടം പിടിച്ചിരിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ധരിച്ച വൈരൂപ്യമാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും നമ്മളിപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് സാങ്കേതികവിദ്യ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലെത്തി നിൽക്കുന്ന അങ്ങനെ നമ്മൾ കരുതുന്ന ഒരു കാലമാണ് വിജ്ഞാനം വിരൽത്തുമ്പിലാണ് നമ്മുടെ ആനന്ദവും ആഹ്ലാദവും നമ്മുടെ കൺമുൻപിലുണ്ട് ആഗ്രഹിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നതിനെ അനുഭവിക്കുവാൻ നമുക്ക് ഏറെ ത്യാഗമൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല എന്തിന് വിജ്ഞാനം ആർജിക്കുവാൻ വേണ്ടി നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ ഏറ്റവും സാങ്കേതിക പൂർണ്ണതയുള്ള മൊബൈൽ ഫോണുകൾ നൽകിയിരിക്കുന്നു ഏറ്റവും സാങ്കേതിക തികവുള്ള മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകിയിരിക്കുന്നു ഇവയൊക്കെ വളരെ മനോഹരമാണ് നമ്മുടെ ഭാവിക്ക് വളരെയധികം സംഭാവനകൾ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വർണ്ണാഭമാക്കുന്നതാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ഒരു സ്പർശനം കൊണ്ട് നമുക്കതിൽ നിന്ന് നേടിയെടുക്കുവാൻ സാധിക്കും ഒരുപക്ഷേ ഏറെക്കാലം അകന്നിരുന്ന ഒരു സുഹൃത്തിനെ മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു സൗഹൃദത്തെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് തിരികെ പിടിക്കുവാൻ സാധിക്കുന്ന സാധ്യതകളുണ്ട് മൈലുകൾക്കകലെയിരുന്നും മക്കളോടും മാതാപിതാക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ സംവദിക്കാൻ തലമുറകളെ ആ വ്യത്യാസമില്ലാതെ നമ്മളെ പഠിപ്പിക്കുന്നതും ഈ സാങ്കേതികവിദ്യ തന്നെയാണ് എങ്കിലും അവിടെയും ചില അപകടങ്ങളുണ്ട് അവിടെയും വൈരൂപ്യം സൗന്ദര്യത്തിൻ്റെ വസ്ത്രമനുസ അണിഞ്ഞ് ഒളിഞ്ഞിരിപ്പുണ്ട് ചില അരുതാഴികകൾ ആ അരുതാഴികകളെ തിരിച്ചറിഞ്ഞ് മാറ്റിവെച്ചാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതത്തെ സൗന്ദര്യാത്മകമായി ഭാവിയിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലേക്ക് സൗന്ദര്യത്തിൻ്റെ വസ്ത്രമണിഞ്ഞെത്തിയിരിക്കുന്ന വൈരൂപ്യത്തെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ മാത്രമേ മാതാപിതാക്കളെ നിങ്ങളുടെ ത്യാഗനിർഭരമായ ജീവിതം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ രീതിയിൽ സമർപ്പിക്കാൻ നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ വസ്ത്രമണിഞ്ഞ വൈരൂപ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമുക്കിത് തന്നെ കണ്ടെത്താൻ സാധിക്കും നമ്മളൊക്കെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രമിടിവിച്ച് നമ്മൾ കരുതി വച്ചിരിക്കുന്ന നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ക്രോധവും നമ്മുടെ ദേഷ്യവുമെല്ലാം സൗന്ദര്യത്തിൻ്റെ വസ്ത്രങ്ങൾ കൊണ്ട് നമ്മൾ പൊതിഞ്ഞു വച്ചിരിക്കുകയാണ് അത് സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും എത്രമാത്രം മുറിപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഭംഗിയായി നമുക്ക് ആസ്വദിക്കാനും മറ്റുള്ളവർക്ക്
ആസ്വാദ്യ യോഗ്യമാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണല്ലോ ഒരു ജീവിതം കൊണ്ട് നമുക്ക് സാധ്യമാകുന്ന ഏറ്റവും നല്ല കാര്യവും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സാഫല്യവും ജീവിതത്തിൻ്റെ സായുജ്യവും അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കുന്ന സന്തോഷമാണ്. അതിന് നമുക്ക് സാധ്യമാകണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അണിഞ്ഞിരിക്കുന്ന വൈരൂപ്യങ്ങളെയെല്ലാം ഇല്ലാതാക്കണം. വൈരൂപ്യങ്ങളില്ലാതായി സൗന്ദര്യം കൊണ്ട് നമ്മുടെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയും ജീവിതത്തെ അലങ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊരിക്കലും സൗന്ദര്യത്തിൻ്റെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് വൈരൂപ്യത്തെ പൊതിഞ്ഞു വയ്ക്കുന്ന വ്യക്തികളാകാതിരിക്കുമ്പോൾ നമുക്കും ക്രിസ്മസ് അനുഭവവേദ്യമാകും. അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതവും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും. പ്രശസ്തനായ സാഹിത്യകാരൻ രോഗശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറിപ്പ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അന്ത്യവാചകങ്ങൾ എന്ന വിധത്തിൽ അത് ഇപ്രകാരമായിരുന്നു: എൻ്റെ വിദ്വേഷങ്ങളത്രയും ഞാൻ മഞ്ഞുകെട്ടകളിൽ എഴുതി വെയിലേൽക്കുവാനായി, ഞാൻ സൂര്യതാപമേൽക്കുവാനായി ഞാനത് തുറന്ന പ്രദേശങ്ങളിൽ വയ്ക്കും. എൻ്റെ ഉള്ളിലുള്ള അസൂയയും വഞ്ചനയും വിദ്വേഷവുമെല്ലാം സൂര്യതാപമേറ്റ് അലിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് ഞാൻ കൂടുതൽ നല്ല മനുഷ്യനായിത്തീരുക, കൂടുതൽ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനായിത്തീരുക, ജീവിതത്തെ കുറേ കൂടി മധുരമുള്ളതായി മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കുന്ന മനുഷ്യനായി മാറുക. അപ്പോഴാണ് എൻ്റെ ഉള്ളിലെ കാപഢ്യങ്ങളില്ലാതാകുന്നത്, എൻ്റെ ഉള്ളിൽ സൗന്ദര്യം കൊണ്ട് പൊതിഞ്ഞു വച്ചിരിക്കുന്ന വൈരൂപ്യങ്ങളെ ഇല്ലാതാക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നമുക്ക് ഒരു ആത്മപരിശോധനയ്ക്കുള്ള കാലഘട്ടമാണ്. ഈ ആത്മപരിശോധനയിലൂടെ നമുക്ക് നമ്മളെ കുറേ കൂട്ടി മെച്ചപ്പെട്ടവർ മനുഷ്യരാക്കി മാറ്റാം. ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും മറ്റുള്ളവരുമായുള്ള കൂട്ടായ്മയെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചിന്തയിലൂടെ നമുക്ക് സാധിക്കുന്ന കാരുണ്യ പ്രവൃത്തികളിലൂടെ ഒരുവന് താങ്ങായി നമ്മുടെ കരങ്ങൾ നൽകുമ്പോഴാണ്, മറ്റൊരുവന് കുടിക്കുവാൻ ജലം നൽകുമ്പോഴാണ്, ഇനിയും വേറൊരുവന് നമ്മുടെ ഉടുപ്പ് പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ സൗന്ദര്യത്തിൻ്റെ വസ്ത്രം ധരിച്ച, സൗന്ദര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന, സൗന്ദര്യത്തിൻ്റെ വക്താക്കളാകുന്ന ആളുകളായി മാറുന്നത്. അതിനുവേണ്ടിയായിരിക്കട്ടെ ഈ ക്രിസ്മസ് കാലം. ഈ ക്രിസ്മസ് കാലം തുടർന്നും അതിൻ്റെ ഭംഗിയോടെ നമുക്ക് ആചരിക്കുവാനും ആഘോഷിക്കുവാനും ഇടയാകട്ടെ. ഈ പ്രതിസന്ധിയുടെ കാലം പരിഹരിക്കപ്പെടും. മറിയത്തിൻ്റെ യൗസെപ്പിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടപ്പോൾ സന്തോഷദായകനായ ക്രിസ്തു പിറന്നതുപോലെ, ശിശു പിറന്നതുപോലെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ പുറത്തു വരുന്നതും കൂടുതൽ മനോഹരമായ കാഴ്ചകളോടെ, പ്രത്യാശാനിർഭരമായ ജീവിതത്തോടെ, കൂടുതൽ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കരുത്തോടെ, കുറേ കൂടി നന്മയോടെ നമ്മുടെ ജീവിതത്തെ സമീപിക്കാൻ, മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉന്നവും അത് തന്നെയായിരിക്കട്ടെ. അങ്ങനെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, മാതാപിതാക്കളോട് ആദരവുള്ള, പരസ്പരം സ്നേഹവും കാരുണ്യവും കാണിക്കുന്ന ഒരു പുതിയുഗത്തിൻ്റെ വക്താക്കളാകുവാൻ 2020 ഈ പ്രതിസന്ധി കാലത്തെ ക്രിസ്മസ് നിങ്ങളെ ശക്തരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ പടിയറ സ്കൂളിനെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്. ഈ കാലം മുതലൊക്കെയും സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും അർഹതപ്പെട്ടവന് അതിൻ്റെ വിഹിതം നൽകുകയും അതോടൊപ്പം തന്നെ വേദനിക്കുന്നവനെ തങ്ങളോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഈ പടിയറ സ്കൂളിനുണ്ട്. ഈ കാലഘട്ടത്തിൽ പോലും ഇവിടെ സമൂഹത്തിൽ വിതരണം ചെയ്യപ്പെടേണ്ട കിറ്റുകൾ തയ്യാറാക്കപ്പെടുന്നതും അതുപോലെ തന്നെ കുട്ടികൾ മറ്റ് കായികമായും ബൗദ്ധികമായും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമൊക്കെ
അതിൻ്റെ സൂചനകളാണ്. നിങ്ങളൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഈ കലാലയത്തിന്, അതിൻ്റെ സാരഥികൾക്ക് നിങ്ങളെക്കുറിച്ച് എന്നും അഭിമാനമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ പഠിക്കുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഈ കലാലയം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ജീവിതത്തിന് നിങ്ങളെ സജ്ജരാക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും മറന്നു പോകാതിരിക്കുക. സമൂഹം നിങ്ങൾക്ക് നൽകുന്ന കരുതലിന് നിങ്ങളെപ്പോഴും ഉത്തരം കൊടുക്കുന്ന വ്യക്തികളാവുക. ഈ കലാലയത്തെ നിങ്ങളുടെ ഹൃദയതാളമാക്കി മാറ്റുക. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് വത്സരം ആശംസിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം നൽകിയ ദൈവത്തിൻ്റെ ഏകപുത്രനെ ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ പിറക്കാൻ നമുക്ക് അനുവദിക്കാം. കാരണം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ പിറന്ന അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എല്ലാം പരിഹരിക്കുന്നവനായി നമ്മോടൊപ്പം എന്നും ഉണ്ടാകട്ടെ. തുടർന്ന് വരുന്ന നാളുകളിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യമായി മാറുവാൻ നമുക്കും ഇടയാകട്ടെ. അങ്ങനെ നമ്മൾ ഈ കലാലയത്തിൻ്റെയും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെയും സ്പന്ദനങ്ങളോട് ചേർന്ന് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സജ്ജരാക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങളും വരുവാനിരിക്കുന്ന പുതുവത്സരത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. A good teacher can inspire hope, ignite the imagination, and instill a love of learning. It is the supreme art of a teacher to awaken joy in creative expression and knowledge. Let's welcome our teachers to cheer you. Thank you.
The best teacher is the one who inspires rather than preaches and suggests his listener with the wish to teach himself. Our principal is a replica of knowledge and experience. An inspiration to all of us is here with us. He is a person of hands-on learning. He is our guiding light and always encourages students to give their best. On behalf of all, I invite Sri Roy Thomas sir to enrich and ennoble our hearts. Respected dignitaries, luminaries, and dignified assembly of audience. Christmas is a season of celebration for all. An empty manger without light turned to a place of more brilliance than a fireball. We have every reason to celebrate Christmas. At the very outset, I wish all of you Merry Christmas and a Happy New Year. May God bless you. May the Prince of Peace shower his blessings. We know the time of expectation, the time of awaiting, the time of anticipation is over. Jesus Christ, the Savior of mankind, has come. So we have reason to celebrate his birthday. Reason to rejoice in connection with his birthday. Because Jesus Christ is not an ordinary child. He is the Christ of power. He is the Christ of emancipation. He is the Christ of redemption. He is the Christ of promises. He is the Christ of generosity. He is the Christ of mercy. He is the Christ of love. He is the Christ of divine nature. We know he was wounded for our transgressions, crushed for our iniquities. By his wounds, we are healed. So Jesus Christ is the emancipator and the redeemer. Through him, man are delivered from the fetters of sin. Through him, we are free from the bondage of death. Actually, he is the lamb without blemish. He is the lamb without spot. He is the redeemer. His redeeming purpose was not an emergency measure. It goes back before creation. Now, we know all over the world, we are suffering due to coronavirus disease. Many more problems tarnish the peace and tranquility of human life. So this is the time of disappointment. This is the time of disillusionment. This is the time of despondency. So consider, so in this moment, let us consider every disappointment as an occasion to make an appointment with God Almighty. Or in other words, this is the apt time. This is the apt time to strengthen our bond with God Almighty. This is not the time for a withdrawal from life, but a triumphant involvement is needed. Through suffering, God will restore us. Through suffering, God will establish us. Through suffering, God will strengthen us.
a life with no effort, a life with no discipline becomes a flabby life. We don't want a flabby life because we are not human beings having spiritual experience, but we are spiritual beings having human experience. We are spiritual beings having human experience. We are just below angels. We need a Christ-filled life. So in this auspicious occasion, I like to remind you that we need a Christ-filled life. A Christ-filled life is the life of obedience. A Christ-filled life is a life of holiness. A Christ-filled life is a life of renunciation. A Christ-filled life is a life of reverence. A Christ-filled life is a life of compassion. A Christ-filled life is a life of love. Christ-filled man is a remade man, remade with God's love. So it creates the feeling that we are a sojourner going to the God, a sojourner in the world, and going to God. And we will get an opportunity to see God face to face, and we can call Him Father. But it is not an easy job. It means loving the unlovely. And here a question arises, whether we are ready to for loving the unlovely. Loving unlovable, it means loving in spite of insult, loving in spite of injury. And this is the question before us. Whether we are ready to love without, when love is not retained. So now, right now, we are at the threshold of a new year. And we must list out the problems of the dying year and ring out the problems of the dying year and ring in new hope and expectation. So at the threshold of this new year, we must take some strong and staunch decisions. And the decision to follow Jesus Christ, the Redeemer, the burden remover, and the yoke destroyer. And we need to fulfill a truthful life, a life free from all discriminations, and a life filled with truthfulness, humility, and fellow feeling. May the God of mercy, the God of compassion, the God of love bless us to accomplish our aim, our goal in the coming year, 2021. Thank you. Just like Prophet Jeremiah, a burning fire of faith in Jesus shut up in my bones because Jesus is the incarnation of God Almighty. The time of waiting is over. The time of expectation is over. Expectation is fulfilled. Let's lend our eyes for the sumptuous repast for manger. Come all ye faithful, joyful and
have reason to celebrate. We have reason to rejoice. Rejoice. Again, I say rejoice. Even though we have limitations, we celebrated Christmas virtually together. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്രിയങ്കരനായ നമ്മുടെ സ്കൂൾ മാനേജർ ബേസിൽ സാർ, നമ്മുടെ പ്രിൻസിപ്പാൾ പ്രിയങ്കരനായ റോയ് സാർ, നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ ഡെന്നി നെടുമ്പറമ്പിലച്ചൻ, പ്രിയപ്പെട്ട നമ്മുടെ വൈസ് പ്രിൻസിപ്പാൾ സന്തോഷ് സാർ, മറ്റു പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ഞാൻ നേരുകയാണ്. ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതുമായി കടന്നു വന്ന ക്രിസ്തുദേവൻ്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷ പരിപാടികളാണ് ലോകമെമ്പാടും നടക്കുന്നത്. കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ആഘോഷങ്ങളെല്ലാം പതിവിൽ നിന്നും വ്യത്യസ്തമായി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നാം സംഘടിപ്പിക്കുന്നത്. ഈ മഹാമാരിയെ അതിജീവിക്കാൻ ലോകമെമ്പാടും ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. വലിയ വികസിത മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ പലയിടത്തും അനേകം ആളുകൾ ഈ രോഗബാധ മൂലം മരണമടയുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തികച്ചും മാതൃകാപരമായി ഒരു അതിജീവന തന്ത്രവുമായി നമ്മുടെ കൊച്ചു കേരളം ലോകത്തിന് തന്നെ മാതൃകയായി തലയുയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ലോകത്തെങ്ങും വല്ലാത്ത അശാന്തിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്മസ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം തന്നെയാണ്. നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്മസ് ഈസ് മോസ്റ്റ് ട്രൂലി ക്രിസ്മസ് വെൻ വി സെലിബ്രേറ്റ് വിത്ത് ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ്. Innocent and immaculate tiny thoughts are here with heavenly music. I invite the germs and purse of Padiyara to transport us to the wonderland of music. Joy to the world, the Savior.
and speeches are moral tonic. It will recharge the batteries of our hearts with elan and enthusiasm. Our vice principal is here with us to enrich our hearts with edifying and illuminating thoughts. As we know, he is a man of uncommon common sense and intellectual plenitude. Just like the Pied Piper of Hamelin, he is transporting students' wonderful and brave lines. I cordially invite Sri Santhosh sir for the Christmas message. നമ്മുടെ സ്കൂളിൻ്റെ ഈ വർഷത്തെ ക്രിസ്തുമസ് നവവത്സര ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന റവറൻഡ് ഫാദർ ഡെന്നി നെടുമ്പതാളിലച്ച, ഏറ്റവും ബഹുമാനായ മാനേജർ ബേസിൽ ജോസഫ് പടിയറ, ആരാധ്യനായ സ്കൂൾ പ്രിൻസിപ്പൽ റോയ് തോമസ് സർ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, വാത്സല്യ നിധികളായ പ്രിയ കുഞ്ഞുങ്ങളെ, ലോകം തികച്ചും അസന്തുഷ്ടിയുടെയും അസമാധാനത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു അവസരത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. തീർച്ചയായും ക്രിസ്തുമസ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പാപാന്ധകാരത്തിൽ ആണ്ടുപോയ മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ച മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ ഓർമ്മക്കുറിപ്പ്. അതുപോലെ തന്നെ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി ഒരു മാതാവും പിതാവും നടത്തിയ ഒരു പരിത്യാഗത്തിൻ്റെ നീണ്ട സ്മരണകളുടെ ഒരു നീണ്ട യാത്രയുടെ ഓർമ്മപ്പെടുത്തൽ. അതുപോലെ തന്നെ മനുഷ്യർക്ക് വേണ്ടി തൻ്റെ രക്തവും ശരീരവും ദാനം ചെയ്ത, ത്യാഗം ചെയ്ത, ക്രൂശിതിലേറ്റപ്പെട്ട യേശുദേവൻ്റെ ത്യാഗ സ്മരണകളുടെ ഓരോർമ്മപ്പെടുത്തൽ. ഇങ്ങനെ ക്രിസ്തുമസിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിലുണരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഹൃദയത്തിലേറ്റുമ്പോഴാണ് ക്രിസ്തുമസ് ശരിക്കും ആഘോഷം ആയിത്തീരുന്നത്. ഉണ്ണിവേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ക്രിസ്മസിൻ്റെ മികച്ച സന്ദേശങ്ങൾ, ക്രിസ്മസ് നൽകുന്ന ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്തോഷങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകുമ്പോഴാണ് ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നത്. 2020 എന്ന ഒരു വർഷം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി 2021 എന്ന ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് ആശംസിക്കുവാനുള്ളത് ക്രിസ്മസ് നൽകുന്ന ഈ വലിയ സന്ദേശം, ഈ വലിയ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മനസ്സിലെന്നും ഒരു ധ്രുവ നക്ഷത്രമായി, ഒരു വലിയ വലിയ വെളിച്ചമായി നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾക്കെല്ലാവർക്കും ദൈവസ്നേഹത്തിൻ്റെ വലിയ കരുണയുടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് തിരുപ്പിറവിയുടെ വലിയ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല ഒരു പുതുവർഷവും നല്ലൊരു ക്രിസ്മസും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Parents and my all dear friends, at the very outset I wish happy Christmas to you all. I am very happy to say a few words about the birth of Jesus Christ. Christians celebrate Christmas as the anniversary of birth of Jesus of Nazareth, a spiritual leader whose teachings form the basis of their religion. Christians celebrate Christmas as the anniversary of the birth of Jesus of Nazareth, a spiritual leader whose teachings form the basis of their religion. Popular customs include exchanging gifts, decorating Christmas trees, attending church, sharing meal with family and friends, and of course, watching Santa Claus to arrive.
The birth of a child is a matter of joy, whether it is in a manger or in a mansion. The baby who was born in the manger is not an ordinary baby. This child is Jesus, the Savior of mankind. Jesus, the Redeemer. Jesus, the King of Kings and Son of God. So we have reason to rejoice. So rejoice. Again, I say rejoice. Christmas is the occasion to convert our hearts into the abode of infant Jesus. Convert our hearts into a manger of humility and simplicity. Christmas is a call for transformation, a call for transmutation, a call for peace, a call for love. Once again, I wish you happy Christmas to you all. May infant Jesus bless you. Thank you. As we express our gratitude, we must never forget that the highest appreciation not to utter words, but to live by them. Our staff secretary is here to deliver the words of gratitude. The medical teacher tells, the good teacher explains, the superior teacher demonstrates, and the great teacher inspires. I invite our great teacher, Mrs. Sisamma, for a word of thanks. Very Reverend Father, Denny Nedumbadalil, Vicar St. Mary's Church, Cheruvalli, Most Respected PTA President, Respected Manager, Principal, Teachers, Parents, and my dear students. Glory to God in heaven, peace to the world. Merry Christmas and a Happy New Year. Of all celebrations, Christmas is special as it is the birthday of Jesus Christ, the Savior of the mankind. Christmas is for joy, for giving and for sharing, for laughter and for coming together. But mostly, Christmas is for love. It was for this love Jesus Christ sacrificed his life and came to this world. Thus, Christmas is a celebration of love and mirth symbolized by the nativity, the Santa, the evergreens. Santa Claus, also known as Saint Nicholas, Father Christmas, or simply Santa, is a legendary figure originating in Western Christian culture who is said to bring gifts and fortunes to the homes of well-behaved children and switches for the bad ones on Christmas Eve, 24th December, and the early morning hours of Christmas Day, 25th December. So it's time to judge our mind. Am I a well-behaved person? Am I going to get gifts and fortune? If not, it's time to change your life. Keep praying. Always be kind to others in everything that you do. This life is full of blessings if you are good to others. Santa has something special for you because you are special. May Lord Jesus fill your life with beautiful moments that always bring a smile to your face. God is the reason for the season. Wish you a happy and safe holiday season with your family and your friends. Happy Christmas and Merry Christmas and a Happy New Year to you and your dear ones. In the midst of COVID-19, we are bold enough to arrange a Christmas function. I'd like to extend my sincere gratitude to the dignitaries, the management, principal, teachers, parents, and my students. Thank you.